ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഭവം ഓണം സദ്യ സ്പെഷ്യൽ പായസമാണ്, പഴം പ്രഥമൻ. നേന്ത്രപ്പഴം പ്രഥമനാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. പായസത്തിലേക്കായിട്ട് പ്രധാനമായിട്ട് വേണ്ടത് നേന്ത്രപ്പഴമാണ്. 4 പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് 450 ഗ്രാം ശർക്കര, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ഒരു വലിയ തേങ്ങയുടെ തേങ്ങ ചിരകി, അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്, 1.5 ഗ്ലാസ് ഒന്നാം പാലും 2 ഗ്ലാസ് രണ്ടാം പാലുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നെയ്യ്, കുറച്ച് കാഷ്യനട്ട്, കുറച്ച് കിസ്മിസ്, ഒരു വലിയ കഷ്ണം ചുക്ക്, ഒരു 10 ഏലക്ക, അത്രയും എടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കും ഏലക്കയും നന്നായിട്ട് പൊടിച്ചെടുക്കണം. ചുക്ക് കുറച്ച്, ഏലക്കേനെക്കാട്ടിയും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ പായസത്തിൽ ചുക്കിൻ്റെ ആ ഫ്ലേവർ കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ പായസത്തിനൊരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പം ചുക്ക് കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നന്നായിട്ട് പൊടിച്ച് ആ ഏലക്കയുടെ തൊണ്ടക്കം മാറ്റി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ശർക്കര ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒന്ന് ശർക്കര പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര മെൽറ്റ് ചെയ്യാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ ശർക്കരപ്പാനിയുടെ മുകളിലേക്ക് ഇതുപോലെ ഒരു പത പോലെ വരും. അത് നമ്മളൊന്ന് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് കോരി മാറ്റണം. അത് ഇതിലുള്ള ഒരു ചെറിയ അഴുക്ക് തന്നെയാണ്. അതിന് ശേഷം വേണം നമ്മൾ അരിപ്പ് ഉപയോഗിച്ചിട്ട് ഈ പാനി ഒന്ന് അരിച്ചെടുക്കേണ്ടത്. അപ്പം ചെറിയ കല്ലോ എന്തെങ്കിലും തരിയോ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അരിച്ചെടുത്ത് മാറ്റാം. ഇനി നമുക്ക് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പഴവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വാടി വരുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഴം ഇതുപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് ആ തവി കൊണ്ട് തന്നെ അതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരുവിധം നന്നായി ചൂടായി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് കുറച്ച് നേരവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്തതിന് ശേഷവും ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചെറിയതായിട്ടൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചില ആളുകൾക്ക് പായസത്തിൽ കുറച്ച് പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് കടിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇവിടെ അതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് ഫുള്ളായിട്ട് അരച്ചെടുക്കുന്നില്ല. കുറച്ച് ഒരു കാൽ ഭാഗം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പഴമാണ് മിക്സിയിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കുന്നത്. ഇത്രയും ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ബാക്കി കുറച്ച് അരക്കാതെ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരക്കുമ്പോൾ ഈ മിക്സിയിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോകരുത്, ഈ ഒരു അളവിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് അരച്ചുകൊണ്ടുവരാം. പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം
പഴം അരച്ചെടുക്കാനായിട്ട്. അധികം വെള്ളം കൂടിപ്പോകരുത്. ഇനി നമുക്ക് പായസം റെഡിയാക്കാനായിട്ട് ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ അരക്കാതെ മാറ്റി വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുത്തു. ഇതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത പഴവും കൂടി ചേർത്ത് കൊടുക്കാം. പഴം ഇവിടെ മുഴുവനായിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചു വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് ഒഴിക്കരുത്, ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് തവി കൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ആ കട്ടകളെല്ലാം മാറ്റി മാറ്റി ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ശർക്കരപ്പാനി മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ശർക്കരപ്പാനിയിൽ കിടന്ന് ഇനി ഈ പഴം ഒന്ന് തിളച്ചു വരുന്നവരെ നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പൊ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ പഴവും ശർക്കരപ്പാനിയുടെ ഒക്കെ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ശർക്കരയൊക്കെ കുറുകി ഒന്ന് ടൈറ്റായി വരുന്ന ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കോമ്പിനേഷനാണ് ഇത് രണ്ടും കൂടി. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ചും വരും നമ്മുടെ പായസത്തിന്. ചെറുതായി ഒന്ന് കളർ വ്യത്യാസം വരും. ഇപ്പം നമുക്ക് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി രണ്ടാം പാലിൽ കിടന്ന് ഇതൊന്നുകൂടി ഒന്ന് വെന്ത് വറ്റി വരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങാപ്പാലും ശർക്കര നീരും പഴവും നെയ്യും എല്ലാം കൂടി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇടക്കിടക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, തീരെ ഇളക്കാതിരിക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ ഇരുന്ന് തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചുക്കും ഏലക്കയും ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഒന്നാം പാലിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാല് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ആഹാ, അടിപൊളി മണമുണ്ട് ഈ സമയത്ത് ഇങ്ങ് വരുന്നത്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഈ ആ വെള്ളമൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പതേ തിള വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ അധികം നേരെ ഇത് വേവിച്ചെടുക്കില്ല. അതുകൊണ്ടാണ് നമ്മുടെ പായസം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതുപോലെ തവി കൊണ്ട് ഇളക്കി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ അധികം കട്ടിയില്ലാതെയും അധികം നീണ്ടുപോകാതെയും ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ പായസം റെഡിയാക്കി എടുക്കുക. ഒന്നാം പാൽ നമ്മൾ ചേർത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് ഈ മുകൾ ഭാഗത്ത് ചെറിയ കുമിളകൾ പോലെ വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് കാഷ്നട്ടും കിസ്മിസും വറുത്ത് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 teaspoon നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ആദ്യം തന്നെ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത കാഷ്നട്ടും കിസ്മിസും ആ നെയ്യോടുകൂടെ തന്നെ ഈ പായസത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സദ്യ സ്പെഷ്യൽ നേന്ത്രപ്പഴം പ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടും. ഈ പായസവും പപ്പടവും കൂടി ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കിഷ്ടമായാൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റുകളായിട്ട് അറിയിക്കണം. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. താങ്ക് യു.